മീഡിയേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയ യുവജന ദിനമായി ഇന്ന് നാദാപുരത്തും തൂണേരിയിലും വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയേഴ്സും ഇന്ന് കാലത്ത് 7 മണിക്ക് ചേലക്കാടിൽ നിന്നും നാദാപുരത്തേക്ക് നടത്തിയ യൂത്ത് റൈഡ് ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. രാജ്യത്തിന്റെ ഭരണ തലങ്ങളിലും രാഷ്ട്രീയ വികസന പ്രവർത്തനങ്ങളിലും യുവതലമുറയുടെ സ്വാധീനം അത്യന്താപേക്ഷിതമാണ്. രാജ്യം നേരിടുന്ന ഏത് വെല്ലുവിളികളെയും യുവജന സമൂഹം ആരോഗ്യമുള്ള യുവതയിലൂടെ രാജ്യത്തിന്റെ പുരോഗതി എന്ന സന്ദേശമുയർത്തിയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയേഴ്സിനൊപ്പം യൂത്ത് റൈഡ് നടത്തിയത്. യുവാക്കളുടെ കർമ്മശേഷി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും 1000 വളണ്ടിയേഴ്സിനെ അണിനിരത്തി നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് കോർ രൂപീകരിക്കുമെന്നും നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുഹമ്മദ് അലി പറഞ്ഞു. യുവാക്കൾ ആ രീതിയിൽ ഒരു സമ്പത്തായി മാറുമ്പോൾ ഒരു നല്ല ഭാവിയെ നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയും. ആ ഒരു നല്ല ഭാവിയെയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് സ്വപ്നം കാണുന്നത്. ഇന്നത്തെ യൂത്ത് റൈഡോടുകൂടി ഇത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്, 1000 വളണ്ടിയർമാരുള്ള യൂത്ത് കോർ നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിക്കുന്നതാണ്. യൂത്ത് കോർ അംഗങ്ങളാവാൻ ഒരു ഗൂഗിൾ ഷീറ്റ് രജിസ്ട്രേഷൻ ഞങ്ങൾ വെക്കുന്നതാണ്. ആ സമയമാകുമ്പോൾ ഒന്നുകൂടി നമ്മുടെ ക്ലബ് അംഗങ്ങൾ, നമ്മുടെ യുവജന രാഷ്ട്രീയ സംഘടനകൾ, നമ്മുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രതിനിധികൾ, റേഡിയസ് ഫോറത്തിന്റെ പ്രതിനിധികൾ എല്ലാവരെയും വിളിച്ചു ചേർക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ അത്തരം ക്ലബുകളെ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സംവിധാനത്തിൽ ഒരു കുടക്കീഴിൽ നിർത്തി ഓരോ ക്ലബിനും ആവശ്യമായ വിഭവങ്ങളും സ്രോതസ്സുകളും അതിന്റെ ഉയർച്ചക്കും വളർച്ചക്കും ആവശ്യമായിട്ടുള്ള ഇൻപുട്സും ഗ്രാമപഞ്ചായത്ത് നൽകുന്നുണ്ട്. സി കെ നാസർ, അഖില മരിയാട്ട്, എം സി സുബൈർ, അബ്ബാസ് കണേക്കൽ, വി അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. തൂണേരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ യൂത്ത് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ തൂണേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും പരിസരവും ശുചീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാഹിന ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ സുധാ സത്യൻ, കിഴക്കുംകരമൽ റെജില, കെ കൃഷ്ണൻ, ടി എൻ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.